നമസ്കാരം. അഴിമതിക്കെതിരെ വലിയ പ്രസംഗങ്ങൾ നടത്തിയിരുന്നവരാണ് ആം ആദ്മി പാർട്ടി. ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരത്തിൽ വന്നു, പഞ്ചാബിൽ അധികാരത്തിൽ വന്നു, ഇനി മറ്റു സംസ്ഥാനങ്ങളിലേക്ക്, ഗുജറാത്തിലുൾപ്പെടെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് തങ്ങളുടെ രാഷ്ട്രീയ മോഹവുമായി വ്യാപിക്കാനും പടർന്നു പന്തലിക്കാനും ഒരുങ്ങിയിരിക്കുകയായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായി ഡൽഹിയിൽ തന്നെ, മറ്റേതെങ്കിലും സംസ്ഥാനത്താണ് എങ്കിൽ നമുക്കത് പോട്ടെ എന്ന് വയ്ക്കാം, പക്ഷേ ഡൽഹിയിൽ തന്നെ അരവിന്ദ് കെജ്രിവാളുമായി ഏറ്റവും അടുത്ത രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് തന്നെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഇത്തരം നേതാക്കൾക്കെതിരെ ഉയർന്നിരുന്നു. ഡൽഹിയിലെ ആരോഗ്യമന്ത്രി കഴിഞ്ഞ മാസം അറസ്റ്റിലായിരുന്നു. അദ്ദേഹത്തിനെതിരെ ഇഡിയുടെയും CBIയുടെയും കേസുകളുണ്ടായിരുന്നു. ഒടുവിൽ ആ അന്വേഷണം പുരോഗമിക്കുമ്പോൾ അദ്ദേഹം അറസ്റ്റിലായിരുന്നു. ആരോഗ്യമന്ത്രിയുടെ അറസ്റ്റിനെ വളരെ ശക്തമായ ഭാഷയിലാണ് അരവിന്ദ് കെജ്രിവാൾ അന്ന് അറസ്റ്റിനെതിരെ പ്രതികരിച്ചത്. അതായത്, ഡൽഹിയിലെ കേന്ദ്ര സർക്കാർ ആം ആദ്മി പാർട്ടിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു, ഡൽഹിയുടെ വികസനത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നിങ്ങനെ കേരളത്തിൽ നിന്നും പിണറായി വിജയൻ പറയുന്നത് പോലെയുള്ള പ്രസ്താവനകളാണ് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരുന്നത്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ അരവിന്ദ് കെജ്രിവാൾ മറ്റൊരു പ്രസ്താവനയും നടത്തിയിരുന്നു. കേന്ദ്ര സർക്കാർ ഇന്ന് ആരോഗ്യമന്ത്രിക്കെതിരെ നീങ്ങുന്നത് കള്ളക്കേസുമായിട്ടാണ്. ഉടൻ തന്നെ ഒരുപക്ഷെ മനീഷ് സിസോദിയെയും അറസ്റ്റിലായേക്കാം എന്നൊരു മുൻകൂർ ജാമ്യം കൂടി ഈ അരവിന്ദ് കെജ്രിവാൾ എടുത്തിരുന്നു. ആ ദിശയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കേസ് പോകുന്നത്. ഇന്ന് രാവിലെ മുതൽ ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ വീട്ടിൽ ഇന്ന് രാവിലെ മുതൽ CBIയുടെ റെയ്ഡ് നടന്നു. ആ റെയ്ഡിൽ ഇന്ന് വൈകുന്നേരം റെയ്ഡ് അവസാനിക്കുമ്പോൾ വളരെ പ്രസക്തമായ രേഖകൾ, നിർണായകമായ രേഖകൾ ആ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. 15 പ്രതികൾ ഉൾപ്പെടെ, മനീഷ് സിസോദിയ 1-ാം പ്രതിയായി, 15 പ്രതികൾ ഉൾപ്പെടുന്ന കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് CBI. ഇതിൽ 2 മലയാളികളും വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. മദ്യനയവുമായി ബന്ധപ്പെട്ട് 2021 ദില്ലി സർക്കാർ നടപ്പിലാക്കിയ മദ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതിയാണ്. മദ്യവ്യവസായികളുമായും അല്ലെങ്കിൽ മദ്യവിതരണക്കാരുമായും സർക്കാർ അവിഹിത ബന്ധം സ്ഥാപിക്കുകയും അത് മദ്യനയത്തിൽ സ്വാധീനം ചെലുത്തുകയും സ്വകാര്യ വ്യക്തികൾക്ക് നേട്ടമുണ്ടാക്കാനായി സർക്കാർ നയം എഴുതുകയും സർക്കാർ ഫയലുകളിൽ സ്വകാര്യ വ്യക്തികൾക്ക് അനുകൂലമായി 1 കോടി രൂപയുടെ സമ്പത്ത് ഉണ്ടാക്കാൻ അനുകൂലമായി വിധിയെഴുതുകയും ചെയ്തിരിക്കുന്നു അവിടുത്തെ ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ എന്നാണ് CBI ഇപ്പോൾ പറയുന്നത്. അതിൽ നിർണായകമായ സ്വാധീനം ഈ അരുൺ രാമചന്ദ്ര പിള്ള, വിജയ് നായർ എന്നീ 2 മലയാളികൾക്കുണ്ട് എന്നും FIR പറയുന്നു. ദില്ലിയിൽ ഏറ്റവും ഒടുവിലായി അഴിമതി കേസിൽ അകത്താങ്ങാൻ ഒരുങ്ങിയിരിക്കുന്ന മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രിക്ക് നേരെ തന്നെ CBI ചോദ്യം ഉന്നയിക്കുകയാണ്. ആരോഗ്യമന്ത്രി കഴിഞ്ഞ മാസം അറസ്റ്റിലായിരുന്നു. ദില്ലിയിലെ ഉപമുഖ്യമന്ത്രിക്ക് നേരെ ഇപ്പോൾ CBI അദ്ദേഹത്തിൻ്റെ വീട്ടുപടിക്കലിലുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത നടപടി ഒരു പക്ഷേ ഈ അഴിമതി കേസുകളിൽ ചുക്കാൻ പിടിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എങ്കിൽ അരവിന്ദ് കെജ്രിവാളിലേക്കും കേന്ദ്ര ഏജൻസികൾ നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.